പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഏറ്റവും അധികം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കാൻ ഈ ഒറ്റൊരു വചനം നിങ്ങൾ മനസ്സറിഞ്ഞ് നിയോഗം സമർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല. എസക്കിയലിൻ്റെ പുസ്തകം 36:15. ഈ വചനം ചൊല്ലുന്നവർ ഉറച്ച് വിശ്വസിച്ചോളൂ, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഈ പ്രാർത്ഥന കണ്ടവരെയും കേട്ടവരെയും ഈശോ ധാരാളം ഈശോയുടെ കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.